തലശ്ശേരിയിൽ കാറിൽ ചാരി നിന്നതിന് അന്യസംസ്ഥാനക്കാരനായ കുട്ടിയെ കാർ ഡ്രൈവർ ഒരു ദയവുമില്ലാതെ തൊഴിച്ച സംഭവം വലിയ പ്രാധാന്യത്തോടെ കേരളം ചർച്ച ചെയ്യുകയാണ് ആ പൈശാചിക കൃത്യം നടത്തിയ ആൾക്കു നേരെ സമസ്ത മേഖലകളിൽ നിന്നുമുള്ള മനുഷ്യരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസ് കാട്ടിയ നിസ്സംഗതയും വലിയ ചർച്ചയായിട്ടുണ്ട് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും അയാൾ വിട്ടയക്കുകയായിരുന്നു ആദ്യം പിന്നീട് ഇത് വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആയപ്പോഴാണ് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുക്കാനും ബാക്കി എഫ് ഐ ആർ ഇടാനും തയ്യാറായത് അപ്പോഴും ഈ സംഭവത്തിൽ ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും ആ രാത്രി മുഴുവൻ തുണയായി നിന്നത് ആ നാട്ടുകാരായിരുന്നു ആ നാട്ടുകാരിൽ തന്നെ സി പി എമ്മിൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഏതോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള മട്ടിൽ അഡ്വക്കേറ്റ് ഹസനെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഹസൻ എസ് എഫ് ഐയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായി അറിയപ്പെടുന്നയാളാണ് അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനായ അഡ്വക്കേറ്റ് ഹസൻ ആ കുട്ടിക്കും കുടുംബത്തിനും താങ്ങും തണലുമായി ഒരു രാത്രി മുഴുവൻ ഉണ്ടായിരുന്നിട്ടും അയാളെ പൊതുപ്രവർത്തകൻ എന്ന് മാത്രം അതായത് സി പി എമ്മുകാരനാണ് ഈ സഹായിക്കാൻ മുന്നിൽ നിന്നത് എന്ന് പറഞ്ഞാൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്ക് ഒരു മൂർച്ച കിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത ചില മാധ്യമങ്ങൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് അയാൾ സി പി എമ്മുകാരനാണെന്നും അയാൾ ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണെന്നും ഒക്കെ പറയാൻ എന്തോ ഒരു മടിയുള്ളതുപോലെ കാരണം പോലീസിനെ ഒരു വശത്ത് കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പോലീസ് ചെയ്തത് തെറ്റാണ് ഒരു സംശയവുമില്ല ഇത്തരത്തിലൊരു സംഭവമുണ്ടായി ആ കുട്ടിയെയും കുടുംബത്തെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അഡ്വക്കേറ്റ് ഹസനാണ് പിന്നീട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ സംഘടിപ്പിച്ച് കൊടുക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത് ഹസനാണ് അത്തരത്തിലൊരു ഇടപെടലൊക്കെ ഉണ്ടായി ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഈ തെറ്റ് ചെയ്ത ആൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടും അയാളെ സ്റ്റേഷനിൽ കിട്ടിയിട്ട് വണ്ടി മാത്രം കസ്റ്റഡിയിൽ വെച്ചിട്ട് അയാളെ വിട്ടുകൊടുക്കുക വിടുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണത തന്നെയാണ് മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തി ചെയ്തവനോട് ഒരു തരത്തിലുള്ള കരുണയും നമ്മുടെ പോലീസ് കാണിക്കാൻ പാടില്ലായിരുന്നു ആ പോലീസിൻ്റെ തെറ്റ് അവർ പിന്നീട് മാധ്യമങ്ങളോട് പറയുമ്പോഴും ഞങ്ങൾ അപ്പോൾ തന്നെ വണ്ടി കസ്റ്റഡിയിലെടുത്തില്ലേ ആളെ വിട്ടത് എന്തിനാ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല അപ്പോഴും ഈ പറയുന്നത് പോലീസിൻ്റെ മേൽ ഈ ആരോപണങ്ങൾ ഇങ്ങനെ വലുതായി തന്നെ നിൽക്കുന്നു ആ പോലീസിൻ്റെ മേൽ നിൽക്കുന്ന ആരോപണങ്ങൾ സർക്കാരിന് മേലുള്ള ഒരു ആരോപണമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഒരു വശത്ത് നടക്കുന്നു അവിടെയാണ് ഇതിനു വേണ്ടി ഈ കുട്ടിക്ക് വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടി അവർക്ക് ബാക്കി നിയമസഹായം നൽകുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെ അവർക്ക് താങ്ങായി നിന്ന രാഷ്ട്രീയക്കാരനായ അഡ്വക്കേറ്റ് ഹസൻ സി പി എമ്മുകാരനായ അഡ്വക്കേറ്റ് ഹസൻ അത് സി പി എമ്മുകാരനാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ മൂർച്ച കുറഞ്ഞു പോകില്ലേ സർക്കാരിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ മൂർച്ച കുറഞ്ഞു പോകില്ലേ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയിലും അതങ്ങനെയാണ് ഇപ്പോൾ സി പി എം പ്രൊഫൈലുകളിൽ നിന്നൊക്കെ അയാൾ പഴയ എസ് എഫ് ഐക്കാരനാണ് സി പി എമ്മിൻ്റെ നേതാവാണ് എന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട് എങ്കിൽ പോലും പൊതുവേ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ നാട്ടുകാരൻ എന്നുള്ള നിലയിലുള്ള പ്രചരണമാണ് നടക്കുന്നത് അതാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടുന്ന ഒരു കാര്യം അവിടെ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയ ആൾ അയാൾക്ക് രാഷ്ട്രീയ ബോധം ബോധമുള്ളതുകൊണ്ടാണ് അയാളിപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത പാർട്ടിക്കാരനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സി പി എമ്മിന് ഈ ഇതിലെ പ്രതിയെ സംരക്ഷിക്കാൻ ഒരു തോന്നലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ലല്ലോ അയാൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ നിയമസഹായം ഉറപ്പാക്കേണ്ട കാര്യമില്ലല്ലോ സി സി ടി വി എടുത്തു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെയാണ് നമ്മൾ സർക്കാരിനെ കണ്ണുറച്ച് പോലീസ് ചെയ്ത ഒരു നിസ്സംഗതയ്ക്ക് അല്ലെങ്കിൽ ഏതോ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു തൻ കാട്ടിക്കൂട്ടിയ തോന്നിയാസത്തിന് അതിന് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനൊക്കെ ശ്രമിക്കുന്നത് ബാലിശമായ കാര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ അഡ്വക്കേറ്റ് ഹസൻ്റെ ആ ഇടപെടൽ കൂടുതൽ ചർച്ചയായി പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നതും ഹസനെ സി പി എമ്മുകാരനാണ് എന്ന് പറയാൻ മടിക്കുന്ന മാധ്യമങ്ങളെ തുറന്നുകാട്ടാനുള്ള പരിശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നതും